അഞ്ചു വർഷം മുമ്പ് അനുമതി ലഭിച്ച പരിയാരം ഫയർ സ്റ്റേഷൻ എവിടെയുമെത്താതെ വിസ്മൃതിയിലേക്ക്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ പയ്യന്നൂരിൽ നിന്നോ തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നോ അഗ്നിശമന സേന എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നതാണ് നിലവിലെ അവസ്ഥ. 2020 ടി വി രാജേഷ് MLA ആയിരിക്കുമ്പോഴാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകിയത്. ഇത് പഴയങ്ങാടിയിൽ വേണമെന്നും പരിയാരത്ത് വേണമെന്നും രണ്ടുചേരിയിൽ തർക്കം നടന്നിരുന്നുവെങ്കിലും ഒടുവിൽ സ്ഥലത്തിന്റെ ലഭ്യത കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലായതിനാൽ മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും കടന്നപ്പള്ളി റോഡിൽ പഴയ പോലീസ് സ്റ്റേഷന് സമീപം സ്ഥലം നിർണയിക്കുകയും ചെയ്തു. ഇവിടെ അരയേക്കർ ഭൂമി റവന്യൂ ഫയർഫോഴ്സ് അധികൃതർ പരിശോധിച്ച് തൃപ്തി രേഖപ്പെടുത്തി. 2021 ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുകയും ചെയ്തു. എന്നാൽ 2021 പുതിയ സർക്കാർ നിലവിൽ വന്നതോടെ ഇവിടെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച നടപടികളൊന്നും ഉണ്ടായില്ല. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഒരു അത്യാഹിതം സംഭവിച്ചാൽ പയ്യന്നൂരിൽ നിന്നോ തളിപ്പറമ്പ്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നോ അഗ്നിശമന സേന എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ എന്നതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം ചെറുകുന്ന പള്ളിച്ചാലിൽ അപകടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം വൈകിയത് അഗ്നിശമന സേന എത്തിച്ചേരാൻ വൈകിയത് കൊണ്ടാണെന്ന വിമർശനം ഉയർന്നിരുന്നു. എരമംകുറ്റൂർ, കടന്നപ്പള്ളി പാണപ്പുഴ, മാടായി, ചെറുകുന്ന്, കണ്ണപുരം, ചെറുതാഴം, മാട്ടൂൽ പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് ഫയർ സ്റ്റേഷൻ. അടിയന്തരമായി ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.